ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, വേർഡ്സ് ഇല്ല. ഇത്രയും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറിന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇവന്റ് അടുത്ത് പറയുമായിരുന്നു, എടാ മികച്ച നടൻ എന്താണേലും പൃഥ്വിരാജ് കൊണ്ടുപോകും. അപ്പം ഈ സിനിമയിൽ നിനക്ക് ഭാഗം കിട്ടാനുള്ള സാധ്യത സ്പെഷ്യൽ ജൂറി അംഗീകാരം ഇരിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ, അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അത് കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു, കിട്ടിയില്ലാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഈ കിട്ടിയ 9 അവാർഡുകൾക്കും എനിക്കൊരു തിളക്കം ഉണ്ടാകത്തില്ലായിരുന്നു, ഒരു സന്തോഷം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. അതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. അത് ഇവിടെ ഇരിക്കുന്ന പ്ലസി സാർക്കും, രാജീവ് ഏട്ടനും, ജിമ്മിച്ചാൻ എല്ലാവർക്കും, ഹോൾ ക്രൂ സാർ എല്ലാവർക്കും, എല്ലാവരും എന്നെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു എന്നെ കെയർ ചെയ്ത്, എന്നെ നേച്ചർ ചെയ്ത രീതി, അവരെന്നെ കംഫർട്ടബിൾ ആക്കി എനിക്ക് തന്ന അഡ്വൈസസും എല്ലാം ഇനി ലോങ് റണ്ണിൽ എന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ എല്ലാവർക്കും താങ്ക് യു, ആൻഡ് ദ അവാർഡ് കമ്മിറ്റി എല്ലാവർക്കും, ആൻഡ് ഏറ്റവും ഉപരി ഞങ്ങളെ എല്ലാവരുടെ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട്, ഹക്കീമിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് നെഞ്ചിലേറ്റിയ ജനങ്ങൾക്കും, ജനങ്ങൾക്കാണ് മോസ്റ്റ് താങ്ക്സ്. താങ്ക് യു. ഗോകുലിനെ ഓഡിഷന് മുമ്പായിട്ട് എനിക്ക് ഒരു 500-ൽ പരം ആൾക്കാർ, കുട്ടികളെ നമ്മൾ എടുത്ത് വരികയും, പക്ഷെ അത് എൻ്റെ അസിസ്റ്റൻസാണ് അതിൻ്റെ ഓഡിഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ അവർ തൃപ്തികരമായ ഒരാളിലേക്ക് എത്തിയിട്ടുന്നില്ല. പിന്നീടാണ് ഗോകുല് എന്ന് പറയുന്ന കോഴിക്കോട് ഇങ്ങനെ നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു പറഞ്ഞു. അപ്പം ഞാനും ഗോകുലും കൂടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നി, ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം, ഇൻട്രസ്റ്റ്, ഇവനോട് ഒരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് പറയുന്നത്, ഒരു ഇഷ്ടം തോന്നുന്ന, അന്ന് ഇത്ര ഇങ്ങനെ താടിയും മുടിയൊന്നും ഇല്ല, കുറച്ചുകൂടി ചെറുപ്പക്കാർ പയ്യനായിട്ടുണ്ട്. അപ്പം വളരെ ഒരു ടീൻ ഏജ് കാലഘട്ടത്തിൽ അപ്പോൾ ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മക്കളോട് സംസാരിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നത്. പിന്നെ ഞാൻ ഇവനെ കൊണ്ട് പല കാര്യങ്ങളും, ഇവൻ്റെ പല കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എന്തൊക്കെ വ്യവസായം ചെയ്യാനൊക്കെ പറഞ്ഞു, ഇവനൊരു ഏതോ ചെയ്തിരുന്ന ഒരു പ്ലേയൊക്കെ നോക്കി എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പം ഇവൻ എൻ്റെ അടുത്ത് ഭയങ്കര, അതുവരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കൈയൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതിൻ്റെ കൂട്ടമുള്ള ഒരു ഇതാണ് ഒരു. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മുടെ പേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന ചെറു ഡയറക്ടറിൻ്റെ നേരെ. അപ്പം ഞാൻ മാർക്ക് ഇവനിട്ടു, കാരണം ഇവൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള, രണ്ടെണ്ണം ആരെന്നും പറയാൻ പറ്റാത്തുള്ള, ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊരു വലിയൊരു യാത്രയാണ്, യാത്രയ്ക്ക് നിനക്ക് കൂടാൻ താല്പര്യമുള്ളവർ എന്നറിയും. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു 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 കുറേ കാലം, 6 വർഷക്കാലം അവനിങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ പല തരത്തിൽ, എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തലങ്ങളിലൊക്കെ ഇവൻ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത് അത്ര വേണ്ടിയ കാര്യമല്ല, എന്ന് വെച്ചാൽ ഒരു ഒരു നടന് ഒരു അഭിനയമാണ് എന്നും. അപ്പം ഈവെന്തോ ഇപ്പം നമ്മളിപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരടുത്തും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത്, ചില ഘട്ടത്തിലൊക്കെ ഇവനെ ഞാൻ ഇവനെ കൊണ്ട് ആട് ശബ്ദം കീറി മുറിക്കാനായിട്ട് അടറിച്ച് ഓടിച്ച് ഫിസിക്കലി ഒക്കെ അങ്ങനെയുള്ള എന്താ പറയുക ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഹക്കീം എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഗോകുലെന്ന വ്യക്തി ജീവിതത്തിൽ വന്നിരുന്നു എന്നെങ്കിലും കഥാപാത്രം, കാരണം ഹക്കീമിനും ഗോകുലിനും കുറേ സിമിലാരിറ്റീസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ, ഞാൻ ആടുജീവിതത്തിൻ്റെ സെറ്റിൻ്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ എയർപ്ലെയിനിൽ കയറുന്നൊക്കെ, ഹക്കീമോ ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലെയിനിലൊക്കെ കയറിയിട്ടുണ്ടാവുക. ഞാൻ ആദ്യം കുറേ സിമിലാരിറ്റീസൊക്കെ എനിക്ക് തോന്നി. പിന്നെ 3 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹക്കീമും ഗൂഗിളും തമ്മിലുള്ള കുറേ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു. സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്ക് കോവിഡ് സ്ട്രക്കായി. അപ്പോൾ ആ സമയത്ത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു ചെറിയ ഐസൊലേഷൻ എന്നുള്ള എന്താണെന്നൊക്കെ അറിയാം, ഒരു ലോക്ക്ഡൗണൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ കിട്ടിയ മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറേയൊക്കെ ഹക്കീമിനായിട്ട് കണക്ട് ചെയ്യാനും. പിന്നെ അഫ്കോഴ്സ് സാർ എഴുതി വെച്ച കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ബെന്യാമിൻ സാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട്. ഇവരായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറേ ഇൻഫോസ് ഉണ്ട്. അതൊക്കെ എല്ലാം കൂടി ഒരു കൊളാബറേറ്റീവ് സംഭവമാണ്. യെസ്, താങ്ക് യു.